ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേവൂസ് ഫുഡ് വേൾഡ്. ഇപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ ഇട്ട് വെച്ച ഒരു ഞണ്ട് കറിയാണ്. അപ്പം നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല വലിയ ഞണ്ടുകളാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. വേണ്ട, വലിയ ഞണ്ടുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വേണ്ട, അപ്പോൾ ഇത് നമുക്കിതെല്ലാം ഒന്ന് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ ഞണ്ട് കറി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനം മാങ്ങ, ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കറിവേപ്പില, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി. ഇനി നമ്മൾ അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ, വലിയ ജീരകം, ഒരു മൂന്ന് കുഞ്ഞുള്ളി, ഒരു മൂന്ന് നാല് കുരുമുളക്, അര ടീസ്പൂൺ മുളക് പൊടി, ഒരര ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയാണ് നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് ആവശ്യമായ സാധനങ്ങൾ. പിന്നെ നമുക്ക് വേണ്ട നമ്മുടെ ഞണ്ട്. ഞാനിപ്പം എടുത്ത ഞണ്ട് മൊത്തം ഞാൻ എടുത്തിട്ടില്ല, ബാക്കി ഞണ്ട് ഒരു കിലോ ഞണ്ടിൽ ബാക്കി ഞണ്ട് ഞാൻ കുറച്ച് ഞണ്ട് എടുത്തിട്ട് ഫ്രൈക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ അര കിലോ ഞണ്ടിൻ്റെ അളവാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ചതച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി നമുക്കതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകൊന്ന് നെടുകെ കീറി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന കട്ട് ചെയ്ത് വെച്ചിരുന്ന ഉള്ളി, ചെറിയ ഉള്ളി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് രണ്ട് കൊമ്പ് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന മാങ്ങ കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ എടുക്കുമ്പോൾ നല്ല പുളിയുള്ള മാങ്ങ നോക്കി എടുക്കാൻ ശ്രമിക്കണം. മാങ്ങ പുളിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് കുറച്ച് പുളിവെള്ളം കൂടെ ഈ സമയത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ അത്യാവശ്യം പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ പുളിയൊന്നും ഒഴിക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം, വളരെ കുറച്ച് വെള്ളം മതി. തിളച്ച് വരുമ്പോൾ തന്നെ ഞണ്ടിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഉണ്ടാകും, അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ ഗ്ലാസ് വെള്ളമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ഉപ്പിട്ടാൽ മതി, അവസാനം നമുക്ക് വേണം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു അടപ്പ് വച്ചിട്ട് അങ്ങ് അടച്ചു കൊടുത്ത് വേവിക്കാം. ഇത് വേകുന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. നമ്മുടെ ഞണ്ട് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് നമുക്കങ്ങ് അരച്ചെടുത്തിട്ട് വരാം. അതിനായിട്ടൊരു മിക്സിയിലെ കപ്പിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും കുരുമുളകും നമ്മൾ എടുത്തു വെച്ചിരുന്ന എല്ലാം അങ്ങ് ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ മിക്സിയിലെ കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള അധികം അങ്ങ് വെള്ളം പോലെ ആവാതെ അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതങ്ങ് നല്ല പേസ്റ്റായിട്ട് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇത് ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതെല്ലാം കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ ഞണ്ടിൽ നിന്നുള്ള വെള്ളം തന്നെ അത്യാവശ്യം ഊറി വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ വെള്ളം വന്നിട്ടുണ്ട്. വീണ്ടും നമുക്കിതങ്ങ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ അരപ്പെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞണ്ടൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. ഞാൻ ഇതിനകത്ത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു ഞണ്ട് വേവിക്കുന്ന സമയത്ത്. അത് പറയാൻ ഞാൻ വിട്ടുപോയതാണ്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ അരപ്പൊന്ന് കഴുകിയെടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അധികം അങ്ങ് വെള്ളം ആവണ്ട, കാര്യം നമ്മൾ ഇനി അധികം തിളപ്പിക്കുന്നില്ല. ഓക്കെ, ഇപ്പം നമ്മൾ അരപ്പെല്ലാം നല്ലതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അധികം നമ്മളതങ്ങ് തിളപ്പിക്കേണ്ട. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ ഇത് വെന്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇതൊന്ന് തിള വന്നാൽ മാത്രം മതി. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. എനിക്കിവിടെ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി. ഞാൻ ആദ്യം കുറച്ച് ഉപ്പേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് അടച്ച് വയ്ക്കേണ്ട. അടച്ച് വയ്ക്കാതെ തുറന്ന് വെച്ച് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഞണ്ട് കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ അധികം അങ്ങ് തിളക്കേണ്ട, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ഒത്തിരി അങ്ങ് തിളക്കേണ്ട.
അപ്പോൾ നമുക്ക് ഇതിന്റെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, നല്ലൊരു മണം കിട്ടും. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കടുവറുത്ത് ചേർക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇതിൽ കടുവറുത്ത് ചേർക്കുന്നില്ല, ഇങ്ങനെ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇടുന്നതാണ്, കുറച്ചുകൂടെ നാടൻ സ്റ്റൈല്. നമ്മൾ ശരിക്കും നാടൻ സ്റ്റൈലിലൊക്കെ ഞണ്ട് കറി വെക്കുമ്പം നമ്മൾ കടുവറുത്ത് ഒഴിക്കാതെ ലാസ്റ്റ് തിളച്ച് ഓഫ് ചെയ്യുന്നതിന് മുന്നേട്ട് കടുവ അത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ അടച്ച് വെക്കണം. ഉടനെ തന്നെ എടുക്കരുത്, അടച്ച് വെക്കണം. അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്നിട്ട് തുറക്കുമ്പോൾ നല്ലൊരു മണം തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം നമ്മുടെ ഞണ്ട് കറി തയ്യാറായിട്ടുണ്ട്. ഒരു കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചില്ല, അതൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിരിക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ഞണ്ട് കറി എങ്ങനെ സെറ്റായിട്ടുണ്ടെന്ന്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം, മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ട ആ മാങ്ങയൊന്നും ഉടഞ്ഞു പോയിട്ടില്ല, കണ്ട ആ മാങ്ങയൊന്നും ഉടഞ്ഞു പോവാതെ നല്ല അടിപൊളി കറിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. മാങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.